ഇന്ന് നമ്മുടെ റെസിപ്പി ചില്ലി ബ്രെഡാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതിന് വേണ്ടിയിട്ടൊരു 5 ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കണം. വെജിറ്റബിൾസ് ഞാൻ ഒരു അര കപ്പ് കാബേജ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അര കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, അര ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, കുറച്ച് ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിൽക്ക് വേണ്ടത് കുറച്ച് സോയാ സോസാണ്. 1.5 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒട്ടും വെള്ളം പാടില്ല, കയ്യിൽ നനവ് ഉണ്ടാവണ്ട, നല്ല ഡ്രൈ ആയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് കുഴഞ്ഞ് നല്ലതായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സായതിന് ശേഷം നമുക്കിതിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിത് നന്നായിട്ടിങ്ങനെ ഉണ്ടാക്കി കണ്ടിട്ട് പരത്താൻ പറ്റും. ബ്രെഡിൻ്റെ രൂപത്തിൽ തന്നെ നമുക്ക് കയ്യിൽ വെച്ച് കണ്ടിട്ട് നമുക്ക് ഇത് സ്ക്വയറാക്കി എടുക്കാം. ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിത് കയ്യിൽ വെച്ച് കണ്ടിട്ട് ഇതാ സ്ക്വയറാക്കി ഇങ്ങനെ എടുക്കാം. നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇത് ബ്രെഡിൻ്റെ രൂപത്തിൽ തന്നെ ആയിട്ട് ഇങ്ങനെ എടുക്കണതാണ്. നമുക്ക് എല്ലാതും ഇങ്ങനെ ചെയ്തെടുക്കാം. നമുക്ക് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. അകലത്തിൽ, കുറച്ച് അകലത്തിൽ വെച്ച് കൊടുക്കണം കേട്ടോ, മുട്ടാത്ത സൈസിൽ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇത് വെച്ച് കഴിയുമ്പോൾ നമുക്കിത് തീ കുറച്ചിടാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ബ്രെഡ് ക്രംസ് അല്ലേ അതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്തേക്കുന്നത്. നല്ല ചെറിയ തീയിലിട്ടിട്ട് അപ്പുറവും മറിച്ചിട്ടും കണ്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഈ പരുവത്തിലാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം കേട്ടോ. എല്ലാവരും ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതിലേക്ക് ഒരു കുറച്ച് വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇടണം. അതുപോലെ തന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണം ചെറുതാക്കി അരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, പിന്നെ കുറച്ച് സവാള ചെറുതാക്കി അരിഞ്ഞത്, കുറച്ച് ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം, 2.5 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം, 1 ടീസ്പൂൺ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം, 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പിടാം കേട്ടോ, ലേശം ഉപ്പിട്ടാൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ കലക്കി കണ്ടിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് കുറുകി വരും കേട്ടോ. കോൺഫ്ലവർ ഇട്ടതാണല്ലോ, അപ്പോൾ നല്ല കട്ടിയിലായിട്ട് കിട്ടും. അപ്പോൾ അതിലേക്ക് നമുക്ക് ബ്രെഡ് ഫ്രൈ ചെയ്ത് വെച്ചത്
ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഉടയാത്ത വിധത്തിൽ മിക്സിൻ്റെ മിക്സ് എല്ലാത്തിലേക്കും ആവണ സൈസിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ആ ബ്രെഡൊക്കെ ഒന്ന് അതിൽ കിടന്ന് കണ്ടിട്ടൊന്ന് വേവട്ടെ. ജസ്റ്റ് ഒന്ന് വെന്ത് ഒന്ന് അതിലായ മിക്സിയിലൊന്ന് കിടന്ന് ഒന്ന് വെന്തതിന് ശേഷം നമുക്കത് ഇതിലേക്ക് കുറച്ച് സ്പ്രിങ് ഓനിയൻ അരിഞ്ഞത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് സെവൻ ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതെല്ലാം അവർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.